ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴിന് ജനിച്ച ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ് രവീന്ദ്രനാഥ ടാഗോർ ഒരു സാഹിത്യകാരൻ എന്നതിലുപരി തത്വചിന്തകൻ ദൃശ്യകലാകാരൻ കഥാകൃത്ത് നാടകകൃത്ത് ഗാനരചയിതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രതിഭ തെളിയിച്ചു അദ്ദേഹത്തിന്റെ കൃതിയായ ഗീതാഞ്ജലിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി പ്രസ്തുത പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ ഏഷ്യക്കാരനുമായി ടാഗോർ മാറി നൂറോളം കവിതാ സമാഹാരങ്ങളിലായി മൂവായിരത്തോളം കവിതകൾ രണ്ടായിരത്തി മുന്നൂറോളം ഗാനങ്ങൾ അൻപത് നാടകങ്ങൾ കലാഗ്രന്ഥങ്ങൾ ലേഖന സമാഹാരങ്ങൾ മൂവായിരത്തോളം ചിത്രങ്ങൾ തുടങ്ങി ടാഗോറിന്റെ സംഭാവനകൾ വിവരണാതീതമാണ് ടാഗോർ തന്റെ പതിനാറാമത്തെ വയസ്സിൽ ബാനുസിംഹൻ എന്ന തൂലിക നാമത്തിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ ഷോണാർ ബംഗ്ലയും രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് പശ്ചിമ ബംഗാളിലെ ബോൽഗ്രപൂർ എന്ന സ്ഥലത്ത് ടാഗോർ ശാന്തി നികേതൻ എന്ന വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി വിശ്വഭാരതി സർവകലാശാലയിൽ സൂക്ഷിച്ചിരുന്ന നോബൽ പ്രൈസ് മെഡൽ രണ്ടായിരത്തി നാലിൽ മോഷണം പോയി പിന്നീട് സ്വീഡിഷ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ നോബൽ സമ്മാനത്തിൻ്റെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ രണ്ട് ഡ്യൂപ്ലിക്കേറ്റുകൾ വിശ്വസ് ഭാരതി സർവകലാശാലയ്ക്ക് കൈമാറി നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനെ നാം പരിചയപ്പെട്ടു ഇത്തരത്തിൽ ആദ്യ നേട്ടം കൈവരിച്ച ഇന്ത്യക്കാരെ കുറിച്ചുള്ള ക്യൂസ് ലഭിക്കുന്നതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്